അയ്യോ, ഞാൻ ഇന്നലെ ആദത്തിന് ഇട്ടാണല്ലേ കളിച്ചത്. ശേഷ ആദത്തിനെ മാറ്റാൻ മറന്നുപോയി. ഇന്നലെ എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഹീറോയ്ക്ക് അടിച്ചത്. ഇനി എങ്ങനെയെങ്കിലും ഒന്ന് മാസ്റ്റർ അടിച്ചേ പറ്റത്തുള്ളൂ. ഇനി ഞാൻ വേഗം ചെന്ന് ആടത്തിനെ മാറ്റട്ടെ. ഞേ, ഇതാരാ കൊമ്പനോ? ഇവന്മാരെ ന്യൂബ് ഫ്രാങ്ക് ചെയ്താലോ? എന്തായാലും കേറിച്ചല്ല. അയ്യേ, ആരടാ ഈ ന്യൂബനെ വിളിച്ചത്? കിക്കാക്കടാ ഇവനെ. എടാ അജു, അവനെ ഞാനാടാ വിളിച്ചത്. എടാ, ആരെങ്കിലും ഈ ന്യൂബൻ ഇൻവൈറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടാടാ. ഈ ന്യൂബ് ക്യാരക്ടറൊക്കെ പിടിച്ചിട്ടാ നമ്മളുള്ള റാങ്കും കൂടെ മൈനസ് ആവും. എടാ, അവന്റെ റാങ്ക് കണ്ടില്ലേ? അവ ഹീറോയ്ക്കൊക്കെ അടിച്ചിട്ടുണ്ടാ, അതുകൊണ്ടാ ഞാൻ അവനെ വിളിച്ചത്. എടാ മണ്ട, ഇപ്പോൾ ബോട്ടുകൾ വരെ ഇപ്പൊ ഹീറോയ്ക്ക് അടിക്കുന്ന കാലമാണ്, പിന്നെയാണ് ഈ ന്യൂബൻ. അയ്യോ, ഞാൻ ന്യൂബനൊന്നുമല്ല, ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയറാ. എന്നെ നിങ്ങളുടെ റാങ്ക് മേച്ചിൽ കൂട്ടോ. ഓ, ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ ന്യൂബന്മാരെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യില്ലേന്ന്. നീ നിനക്ക് റിവൈവ് ചെയ്യാൻ അറിയാമോടാ. ന്യൂബ എങ്ങനെയെങ്കിലൊക്കെ കളിച്ചിട്ടുള്ള റാങ്ക് കൂടെ മനസ്സാക്കി തരാൻ വേണ്ടിയല്ലേടാ നമ്മളെ കൂടെ വരാൻ നിൽക്കുന്നത്. അല്ല ബ്രോ, എനിക്ക് റിവൈവ് ഒക്കെ ചെയ്യാൻ അറിയാം, ഞാൻ നല്ല രീതിയിൽ കളിക്കും. എന്നെ നിങ്ങളുടെ റാങ്ക് മാച്ചിൽ ഒന്ന് കൂട്ടോ ബ്രോ, പ്ലീസ്. ഡാടാടാ, ഇതുവരെയും ക്യാരക്ടർ മാറ്റാൻ പോലും അറിഞ്ഞൂടാത്ത നിനക്ക് എങ്ങനെടാ റിവൈവ് ഒക്കെ ചെയ്യാൻ അറിയാവുന്ന കാട്ടു ന്യൂബ. ഡാടാ, ഒന്ന് ഇറങ്ങി പോയി താള, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കിക്കടിക്കും. ഡാടാടാ, നിന്റെ കൂടെ ഒരു ലോലിമോട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു ജാസുബേന്റെങ്കിലും ഉണ്ടാടാ. അതുപോലും ഇല്ലാത്ത നിന്നെ നമ്മൾ എങ്ങനെയാടാ കൂട്ടി കളിപ്പിക്കുന്നത്? ഹലോ ബ്രോ, ഈ ജാസുബേന്റിലും ലോലിമോട്ടിലും എന്തിരിക്കുന്നു? കളിയിലല്ലേ കാര്യം. എടാ, ഈ ഫ്രീ ഫയറിൽ ഒരുത്തനും ലോലിമോട്ടും ജാസുബേന്റും ഇല്ലാതെ പ്രോ പ്ലെയർ ആകത്തില്ല. അതാദ്യം നീ മനസ്സിലാക്കടാ കാട്ടു ന്യൂബ. ഇവന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവനെ കിക്കാക്കാം. പോടാ നീ. അവന്മാരെന്നെ കിക്കാക്കിയല്ലേ, ഞാന്മാരെ കാണിച്ചു കൊടുക്കാം. എന്നെ കുറിച്ച് അവന്മാർക്ക് അറിഞ്ഞൂടാ. ഇവിടെ എന്റെ കോബ്ര MB40 ഞാൻ ചെന്ന് ഇക്കിപ്പാക്കട്ടെ. എന്നിട്ട് അവന്മാരെ ഗ്രൂപ്പ് ചെന്നിട്ട് മാസ് കാണിക്കാം. അവന്മാരെന്നെ ന്യൂബൻ എന്നല്ലേ വിളിച്ചത്, ഇപ്പൊ കാണിച്ചു കൊടുക്കാം. എടാ, ഇത് നേരത്തെ വന്ന ന്യൂബൻ അല്ലേടാ? ഇവന്റെ ബ്ലാക്ക് ടീഷർട്ട് ഒക്കെ ഉണ്ടായിരുന്നു. ബ്ലാക്ക് ടീഷർട്ട് മാത്രമല്ല, വേറെ പലതും ഉണ്ട്, കണ്ടില്ലേ? എന്റെ മോനെ, AK MB40 മാക്സ് ഇടിക്ക് വയ്യ. എടാ, നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലേടാ ഇവൻ പ്രോ പ്ലെയർ ആയിരിക്കുമെന്ന്. എടാ, ഞാനത് അറിഞ്ഞില്ലടാ. ഇവ ആഴത്തിന് ഇട്ടോണ്ട് വന്നോണ്ട് ഞാൻ വിചാരിച്ചു ന്യൂബനാണെന്ന്. ഹലോ ബ്രോ, ബിഗ് ഫാം ബ്രോ, ഫ്രണ്ട് ആക്കുവോ? പ്ലീസ് ബ്രോ, ഫ്രണ്ട് ആക്കുവോ? നിന്നെ പോലത്തുള്ള പ്ലെയേഴ്സിനൊക്കെ എന്റെ ഫ്രണ്ട് ലിസ്റ്റ് വെച്ചാ അതിന്റെ നാണക്കേട് എനിക്കാടാ. ഹലോ ബ്രോ, നേരത്തെ പറഞ്ഞതെല്ലാം സോറി ബ്രോ, ഞാൻ അറിഞ്ഞില്ലായിരുന്നു നിങ്ങളൊരു പ്രോ പ്ലെയർ ആണെന്ന്. പ്ലീസ് ബ്രോ, നമ്മളെ കൂടെ ഒരു റാങ്ക് മാച്ച് കളിക്കാവോ? നേരത്തെ ഞാനും ഇതുപോലെ തന്നെ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ കിക്കാക്കി വിട്ടല്ലേ. അയ്യോ ബ്രോ, സോറി ബ്രോ, പ്ലീസ് ബ്രോ, ഒരു റാങ്ക് മാച്ച് കളിക്കാവോ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു, സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ലായിരുന്നു നിങ്ങൾ പ്രോ പ്ലെയർ ആണെന്ന്. ആ ആടൻ ക്യാരക്ടറിന് ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നീ ഒരു ന്യൂബനാണെന്ന്. എടാ, അല്ലെങ്കിൽ തന്നെ ഈ ആടൻ ക്യാരക്ടർ ഇട്ടെന്നും പറഞ്ഞ ആരും ന്യൂബനും ആവൂല, പ്രോയും ആവൂല. അതാദ്യം നീ മനസ്സിലാക്കടാ. ഹലോ ബ്രോ, എന്നെങ്കിലും ഒന്ന് ഫ്രണ്ട് ആക്കുമോ ബ്രോ? ഞാൻ അപ്പോഴേ ഇവന്റെ അടുത്ത് പറഞ്ഞതാ നിങ്ങളൊരു പ്രോ പ്ലെയർ ആകുമെന്ന്. എടാ, നിങ്ങൾ മൂന്നുപേരും നേരത്തെ എന്നെ കിക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലല്ലേയിരുന്നു, ഇപ്പോൾ എന്താ എന്നെ കിക്ക് ചെയ്യാൻ വയ്യേ? ഞങ്ങൾ ആരും അറിഞ്ഞില്ലായിരുന്നു നീ ഒരു പ്രോ പ്ലെയർ ആണെന്ന്. എടാ, അല്ലെങ്കിൽ തന്നെ ഒരു ന്യൂബന്റെ കൂടെ കളിച്ചാൽ എന്താണ് കുഴപ്പം? നിങ്ങളും ഒരു ന്യൂബൻ അല്ലേയിരുന്നു ഫ്രീ ഫയർ കളിക്കാൻ തുടങ്ങിയപ്പോൾ? അത് പിന്നെ ബ്രോ, അത് നിങ്ങൾ ഒന്നും പണയണ്ട, ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കോളാം. പിന്നല്ല. അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ന്യൂബ് ഫ്രാങ്ക്? പൊളിയല്ലേ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.